टेक्सटाइल टेक्नोलॉजी രണ്ടാം വർഷ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ മൂന്നാമത്തെ മൊഡ്യൂളായ വീവിംഗ് ടെക്നോളജിയിലെ പവർലൂം എന്ന ചാപ്റ്ററിലെ പവർലൂം ഷെഡിങ്ങിനെ പറ്റിയാണ് ഇന്നത്തെ ക്ലാസ്. പവർലൂം ഷെഡിംഗ്, യന്ത്രത്തറയിലെ ഷെഡിംഗ് മെക്കാനിസത്തെ പറ്റിയാണ് താഴെ പറയാൻ പോകുന്നത്. നമുക്കറിയാവുന്നതുപോലെ ഷെഡിംഗ് എന്ന് പറഞ്ഞത് ഒരു പ്രൈമറി മോഷനാണ്. Shedding is the operation by which the warp is divided into two parts so that sufficient gap is created between them for the uninterrupted passage of the weft from one side of the loom to the other. അതായത് വാവ് നൂലുകളെ രണ്ടായി പകുത്ത് അതിൻ്റെ വിടവിലൂടെ ഊട് നൂലുകളെ യാതൊരു തടസ്സവും കൂടാതെ കടത്തിവിടുവാനുള്ള ഒരു ഓപ്പറേഷനെയാണ് ഷെഡിംഗ് എന്ന് പറയുന്നത്. Parapets are generally used for hill shedding. Parapet എന്ന മെക്കാനിക്കൽ ഉപകരണമാണ് സാധാരണയായി ഷെഡിങ്ങിന് പവർ ലൂമിൽ ഉപയോഗിക്കുന്നത്. ടാപ്പറ്റ് ഷെഡിംഗ്, ടാപ്പറ്റുകളെ പറ്റി താഴെ പറയുന്നു. ടാപ്പറ്റ്, ക്യാം ആൻഡ് വൈപ്പേഴ്സ് ആർ നെയിംസ് ഗിവൺ ഇൻഡിസ്ക്രിമിനേറ്റ്ലി ടു ദോസ് ഇറഗുലർ പീസസ് ഓഫ് മെക്കാനിസം ടു വിച്ച് എ റോട്ടറി മോഷൻ ഈസ് ഗിവൺ ഫോർ ദ പേർപ്പസ് ഓഫ് പ്രൊഡ്യൂസിംഗ് by sliding contact reciprocating motion in rods and levers. When the rod is to receive a series of lifts with intervals of rest, the piece is generally called tappet. Tappet, cam, വൈപ്പേഴ്സ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മെക്കാനിസം ഉപയോഗിച്ച് താഴേക്കും മുകളിലേക്കുമുള്ള ചലനങ്ങൾ റോഡുകളും ലിവറുകളും ഉപയോഗിച്ച് ഉൽപാദിപ്പിക്കുന്നു. ഈ റോഡുകളെ ഒരു നിരയായിട്ടുള്ള ലിഫ്റ്റുകൾ ഇടവേളകളിലൂടെ കൊടുക്കുമ്പോൾ ആ മെക്കാനിസത്തിന് പൊതുവായിട്ട് ടാപ്പറ്റ് എന്ന് വിളിക്കുന്നു. ടാപ്പറ്റ് ഷെഡിംഗ് മെക്കാനിസം. ടാപ്പറ്റ് ഷെഡിങ്ങിൻ്റെ മെക്കാനിക്കൽ
പ്രവർത്തനം ഒരു ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി മനസ്സിലാക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പാപ്പറ്റ് ഷെഡിങ്ങിൻ്റെ 3D രൂപമാണ്. ഇതിൽ ഈ കാണുന്ന രണ്ട് ഇറഗുലർ ഷേപ്പുള്ള ലോഹനിർമ്മിതമായ വസ്തുക്കളാണ് ടാപ്പറ്റ് എന്ന് പറയുന്നത്. രണ്ട് ടാപ്പറ്റുകളും ഒന്നിൻ്റെ എതിർവശത്തായി ഒരു ഷാഫ്റ്റിൽ ഘടിപ്പിച്ചിരിക്കുന്നു. ടാപ്പറ്റുകളോട് ചേർന്ന് തന്നെ ഈ കറുത്ത നിറത്തിൽ കാണുന്ന ട്രേഡിൽ ലിവറുകൾ കാണാവുന്നതാണ്. ട്രേഡിൽ ലിവറുകളുടെ ഒരറ്റം ഹീൽഡ് ഷാഫ്റ്റുകളിൽ ഒരു റോഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്തിട്ടുണ്ട്. ഹീൽഡുകളുടെ മുകളിലത്തെ ഭാഗം റോപ്പ് ഉപയോഗിച്ച് ഒരു പുള്ളിയിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. പുള്ളി ഹീൽ റിവേഴ്സിംഗ് ഷാഫ്റ്റിൽ ഉറപ്പിച്ചിട്ടുമുണ്ട്. ഇപ്പോൾ ടാപ്പറ്റ് ഡ്രൈവിംഗ് ഷാഫ്റ്റ് തിരിയുമ്പോൾ ടാപ്പറ്റുകളുടെ ആകൃതിയുടെ പ്രത്യേകത കൊണ്ട് ട്രേഡിൽ ലിവറുകൾ ഉയരുകയും താഴുകയും ചെയ്യുന്നു. ട്രേഡിൽ ലിവറുകളുടെ അഗ്രം ഹീൽഡുമായി കണക്ട് ചെയ്തിരിക്കുന്നതിനാൽ ഹീൽഡുകൾ ഉയരുകയും താഴുകയും ചെയ്യുന്നു. ഒരു ഹീൽഡ് താഴുമ്പോൾ മറ്റ് ഹീൽഡ് പൊങ്ങുന്നതായും ഇവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഹീൽഡിൻ്റെ വയറിൻ്റെ ഉള്ളിൽ കൂടിയാണ് ഓരോ പാവ് നൂലുകളും കടത്തിവിട്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള സംവിധാനത്തിൽ ഹീൽഡ് ഒരെണ്ണം താഴുകയും ഒരെണ്ണം പൊങ്ങുകയും ചെയ്താൽ പാവ് നൂലുകൾ രണ്ടായി വിഭജിച്ച് അതിൻ്റെ നടുവിൽ വലിയൊരു വിടവ് രൂപപ്പെടും. ഇതിനെയാണ് ഷെഡിംഗ് മെക്കാനിസം അല്ലെങ്കിൽ ഷെഡിംഗ് എന്ന് പ്രക്രിയയെന്ന് പറയുന്നത്. മെയിൻ പാർട്സ് ഓഫ് ടാപ്പറ്റ് ഷെഡിംഗ്. ടാപ്പറ്റ് ഷെഡിംഗ് മെക്കാനിസത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നു. ഇതിൽ നമുക്ക് രണ്ട് ടാപ്പറ്റുകൾ കാണാം, എ ആൻഡ് ബി. റെഡിൽ ലിവറുകൾ കാണാം, ഡി ആൻഡ് ഇ. ഈ റെഡിൽ ലിവറുകൾ ഹീൽഡ് ഐയിലേക്ക് അല്ലെങ്കിൽ ഹീൽഡിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഹീൽഡുകളുടെ മുകൾ വശം ഒരു പുള്ളിയിൽ കണക്ട് ചെയ്ത് ഹീൽഡ് റിവേഴ്സിംഗ് ഷാഫ്റ്റുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്.
What is the working of tappet shedding? Tappet shedding in the Rortanam. Two tappets control two heels through treadle levers. രണ്ട് ടാപ്പറ്റുകൾ രണ്ട് ഹീൽഡുകളെ ട്രെഡിൽ ലിവറിലൂടെ നിയന്ത്രിക്കുന്നു. എൻഡ് ഓഫ് ദ ട്രെഡിൽ ലിവർ ഈസ് കണക്റ്റഡ് ടു ദി ഹീൽഡ് വിത്ത് എ റോപ്പ് ആൻഡ് പുള്ളി. റോപ്പും പുള്ളിയും ഉപയോഗിച്ച് ട്രെഡിൽ ലിവറിൻ്റെ ഒരു അറ്റം ഹീൽഡുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. റൊട്ടേഷൻ ഓഫ് ദ ടാപ്പഡ് ഷാഫ്റ്റ് ലോവേഴ്സ് ആൻഡ് ലിഫ്റ്റ്സ് ദ ട്രെഡിൽ ലിവർ ആൻഡ് ദിസ് മോഷൻ ലിഫ്റ്റ്സ് ആൻഡ് ലോവേഴ്സ് ദ ഹീൽസ്. അതായത് ടാപ്പറ്റ് ഷാഫ്റ്റിൻ്റെ കറങ്ങൽ അല്ലെങ്കിൽ റൊട്ടേഷൻ ട്രെഡിൽ ലിവറുകളെ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുന്നു. ഇതേ മോഷൻ ഹീൽഡുകളെ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു. Lifting and lowering of the heels separates the warp sheet and achieves the shedding. ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്ന പ്രക്രിയ വാർപ്പ് ഷീറ്റുകളെ രണ്ടായി തിരിക്കുന്നു. അങ്ങനെ ഷെഡിങ് നമ്മൾ അച്ചീവ് ചെയ്യുന്നു. Driving of shedding tappet. Shedding tappet in the chalanam engane lebikunu ennu nokkam. At first, machine pulley gets drive from motor pulley. Then machine pulley, which is directly joined with the crankshaft, gives motion to the bottom shaft. This crankshaft gives motion to the bottom shaft via gearing. Two tappets are joined with the bottom shaft. So when the bottom shaft moves, then the tappets also rotate. When it gets contact with the treadle bowl, it lifts the treadle levers and heeled shafts are lifted by treadle levers via links. As this is a negative shedding tappet, the heeled shafts are lowered by their own weight. അതായത് ഒരു യന്ത്രത്തറയിൽ ടാപ്പറ്റുകൾക്ക് മോഷൻ എവിടുന്ന് കിട്ടുന്നു എന്ന് നോക്കാം. യന്ത്രത്തറയുടെ പ്രധാന ഭാഗമായ ക്രാങ്ക് ഷാഫ്റ്റ് മെയിൻ മോട്ടറിൽ നിന്ന് ചലനം സ്വീകരിക്കുന്നു. ക്രാങ്ക് ഷാഫ്റ്റിൽ നിന്നും ഗിയറുകൾ വഴി
ബോട്ടം ഷാഫ്റ്റിന് ചലനം ലഭിക്കുന്നു. നമ്മൾ നേരത്തെ കണ്ട രണ്ട് ടാപ്പറ്റുകളും ബോട്ടം ഷാഫ്റ്റിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബോട്ടം ഷാഫ്റ്റ് തിരിയുമ്പോൾ ടാപ്പറ്റുകളും തിരിയുന്നു. ടാപ്പറ്റുകൾക്ക് ട്രെഡിൽ ലിവറുമായി കോണ്ടാക്ട് ലഭിക്കുന്നതിനാൽ ട്രെഡിൽ ലിവറിനെ പൊക്കുകയും താഴ്ത്തുകയും ചെയ്യുന്നു. ട്രെഡിൽ ലിവറുകളുടെ അഗ്രം ഹീൽഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്നതിനാൽ ഈ ഉയർത്തലും താഴ്ത്തലും ഹീൽഡുകൾക്കും ലഭിക്കുന്നു. അങ്ങനെ നമുക്ക് ഷെഡിംഗ് സാധ്യമാകുന്നു. നെഗറ്റീവ് ഷെഡിംഗ് ടാപ്പറ്റുകൾ ആണ് ഉപയോഗിച്ചിരിക്കുന്നതിനാൽ ഹീൽഡുകൾ താഴ്ത്തുന്നത് അതിൻ്റെ സ്വന്തം ഭാരം കൊണ്ടാണ്.